നമസ്കാരം ഡോക്ടർ ടു പി എമ്മിലേക്ക് സ്വാഗതം. മലയാളികൾ ഏറ്റവും ഭയക്കുന്ന അസുഖമാണ് ക്യാൻസർ. ഇന്ത്യയിൽ താരതമ്യേന ഏറ്റവും മികച്ച ക്യാൻസർ ചികിത്സ ലഭ്യമാകുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് നമ്മുടേത്. പക്ഷേ ഈ രോഗത്തെക്കുറിച്ച് നൂതന ചികിത്സാ രീതികളെക്കുറിച്ചുമുള്ള അവബോധം നമുക്ക് കുറവാണ്. വളരെ മാരകമായ അവസ്ഥ മുതൽ നിസ്സാരമായ ചികിത്സകളിലൂടെ പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്ന ക്യാൻസർ വരെയുണ്ട്. ഈ സാഹചര്യത്തിൽ നാം കുറച്ചുകൂടി വിശദമായി ക്യാൻസറിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം രോഗലക്ഷണങ്ങൾ പ്രകടമാകും മുമ്പ് തന്നെ ക്യാൻസർ സാധ്യത മനസ്സിലാക്കുക എന്നതാണ്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരം കിംസ് ക്യാൻസർ സെൻ്ററിലെ കൺസൾട്ടൻ്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ചെറിയാൻ തമ്പിയാണ്. ഡോക്ടർ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ, നമുക്കെല്ലാം ക്യാൻസർ എന്ന രോഗത്തെ വല്ലാതെ പേടിയാണ്. ചില ക്യാൻസറുകൾ ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാമെന്നും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് പൂർണ്ണമായി വിശ്വസിക്കാൻ എല്ലാവരും തയ്യാറല്ല. ഈ പേടി ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ചികിത്സ വൈകാനും കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. എന്താണ് ഡോക്ടറുടെ ഒരു അനുഭവം? വളരെ ശരിയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ നമുക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ടെങ്കിലും ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിക്കുമ്പോൾ തന്നെ, പലരിലും ഈ ഭയം വന്നിട്ട് അവർക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനോ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുവാനോ ഉള്ള ഒരു വലിയൊരു ഒരു മടി നമ്മൾ കണ്ടു തുടങ്ങുന്നു. അപ്പോൾ അത് ഈ ക്യാൻസറിനെപ്പറ്റി അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ശരിക്കും ഒരു അവബോധം ഇല്ലാത്തതുകൊണ്ടാണ് പലരും ഈ ഭയം വരുന്നതും ഈ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ടുള്ളൊരു ആഗ്രഹം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാൻസർ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഒട്ടും തന്നെ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു രോഗമല്ല. നമുക്കിപ്പോൾ ഷുഗർ, ബി പി വരുന്നു, അതുപോലെ തന്നെ വളരെ ഫലപ്രദമായിട്ട് മിക്ക ക്യാൻസറുകളെയും ചികിത്സിച്ച് ഭേദമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പലരും ഈ ഇത് ഡയഗ്നോസ് ചെയ്യുമ്പോൾ തന്നെ ഇത് പേടിച്ച് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് വരുവാൻ, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയുള്ള പലവിധ തെറ്റിദ്ധാരണകൾ, കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, ഇതെല്ലാം പലവിധ തെറ്റിദ്ധാരണകൾ. അത് തന്നെയാണ് പലപ്പോഴും ഈ രോഗത്തേക്കാൾ ഏറെ ആളുകൾ കൂടുതൽ ഭയപ്പെടുന്നത്. ഇതിൻ്റെ ചികിത്സാ ഘട്ടങ്ങളിലാണ് റേഡിയോതെറാപ്പിയും കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ വല്ലാതെ പേടിപ്പിക്കുന്നത്. ഈ പലപ്പോഴും ചികിത്സയെ കൂടുതൽ ഭയക്കുന്ന ഒരേ ഒരു അസുഖം ചിലപ്പം ക്യാൻസർ മാത്രമായിരിക്കും. ഇപ്പോൾ ഈ ചികിത്സ കൊണ്ടുള്ള സൈഡ് എഫക്ട്സ് കുറയ്ക്കാനുള്ള പുതിയ രീതികളൊക്കെ വന്നിട്ടുണ്ടോ? അതെ. അപ്പോൾ ഈ ഭയം കാരണം പലരും ഹോസ്പിറ്റലിലേക്ക് വരാതെ ഈ സ്റ്റേജ് അല്ലെങ്കിൽ ഇത് അസുഖം കൂടി വളരെ മൂർച്ഛിച്ചായിരിക്കും പലരും ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇത് വളരെ ഏർലി സ്റ്റേജിൽ ഏത് ക്യാൻസർ കണ്ടുപിടിച്ചാലും നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഇതിനെ ചികിത്സിക്കാനായിട്ട് സാധിക്കും. രണ്ട്, നമ്മൾ ഇപ്പോൾ ഈവൻ ഒരു നാലാമത് സ്റ്റേജ് അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലുള്ള ചില ക്യാൻസറുകൾ പോലും ഇപ്പോൾ വളരെ ഫലപ്രദമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ചികിത്സാ രീതികൾ നമുക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിനെ നമ്മൾ ഭയക്കാതെ, ഇത് കണ്ടുപിടിച്ചാൽ ഉടൻ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി നമ്മൾ അതിന് ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. പിന്നെ ഇപ്പോൾ കൂടുതൽ വിശദമായി തിരിച്ചെത്താം. കണിയാപുരത്ത് നിന്ന് വിദ്യ എന്നൊരു പ്രേക്ഷകരുണ്ട്. വിദ്യ, സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ, ചോദിച്ചോളൂ. ആ സാർ, എന്റെ കുഞ്ഞമ്മയ്ക്ക് കാർസിനോമയാണ് യൂട്രസില്. അപ്പൊ ഈ കീമോ ചെയ്ത് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് നല്ല തളർച്ചയും ക്ഷീണവും പോലും കൗണ്ട് കുറയുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൗണ്ട് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യേണ്ടതുണ്ടോ ഡോക്ടർ? കീമോതെറാപ്പിയുടെ സൈഡ് എഫക്ട് എന്തൊക്കെയെന്ന് പറയാമോ? കീമോതെറാപ്പി യൂഷ്വലി നമ്മൾ അത് ഏത് മരുന്നാണോ എടുക്കുന്നത് ആ മരുന്നനുസരിച്ച് പലവിധമായിട്ടുള്ള ചില സൈഡ് എഫക്റ്റുകൾ കാണാം. കൂടുതലായിട്ടും ഇത് ആദ്യത്തെ ഒരാഴ്ച കീമോ എടുത്തിട്ട് ആദ്യത്തെ ഒരാഴ്ചയാണ് മിക്കവരിലും ഇതിൻ്റെ ചില ക്ഷീണങ്ങളും ഒക്കെ കണ്ടുവരുന്നത്. മിക്ക കീമോതെറാപ്പിയുടെയും ഒരു പ്രശ്നം ഈ ബ്ലഡിൽ വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട് കുറയുന്നതായിട്ടുള്ള ഒരു ഇത് കണ്ടുവരാറുണ്ട്. അത് യൂഷ്വലി ആദ്യത്തെ 7 ദിവസത്തിനുള്ളിലാണ് ഈ കൗണ്ട് യൂഷ്വലി കുറയുന്നത്. അങ്ങനെ നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ കൗണ്ട് നോക്കുകയും കൗണ്ട് വളരെയധികമായിട്ട് കുറവുണ്ടെങ്കിൽ കൗണ്ട് നമുക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചില ഇഞ്ചക്ഷനുകൾ ഉണ്ട്. കൗണ്ട് കുറയുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ ഭയപ്പെടേണ്ടതില്ല. കൗണ്ട് കുറയുമ്പോൾ നമ്മൾ ചില ഇൻഫെക്ഷനുകളും പനിയും വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. കൗണ്ട് കുറഞ്ഞ സമയത്ത് നമുക്ക് എന്തെങ്കിലും പനി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. പനി ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഹോസ്പിറ്റലിൽ വരേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെയധികം കൗണ്ട് കുറയുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അടുത്ത കീമോതെറാപ്പി എടുക്കുമ്പോൾ നമുക്ക് ഈ കൗണ്ട് കുറയാതിരിക്കാനുള്ള ചില ബൂസ്റ്റർ ആയിട്ടുള്ള ഇഞ്ചക്ഷനുകളുണ്ട്, അത് നമുക്ക് എടുക്കുവാൻ സാധിക്കും. അപ്പോൾ കൗണ്ട് കുറയുന്നത് ഒരിക്കലും നമ്മൾ പ്രത്യേകിച്ച് യൂട്രസിൻ്റെ ക്യാൻസറിൽ കൗണ്ട് കുറയുന്ന നമ്മൾ പേടിക്കേണ്ടതില്ല. പക്ഷേ കൗണ്ട് കുറയുന്ന സമയത്ത് പനിയോ അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ഡോക്ടറിനെ കാണേണ്ടതാണ്. തിരുവനന്തപുരത്ത് നിന്ന് എബി ഉണ്ട്. എബി, ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ നമസ്കാരം. സാറേ നമസ്കാരം. സാറേ, ഞാൻ എന്റെ വീട്ടിൽ എന്റെ അമ്മയുടെ സിസ്റ്റർക്ക് ഇതേപോലെ ബ്രസ്റ്റിന് ക്യാൻസർ വന്ന്, അത് കഴിഞ്ഞ് മരിച്ചു പോയി. അത് കഴിഞ്ഞപ്പോ ഇപ്പൊ അമ്മയുടെ അനി ആങ്ങളൊക്കെ വന്നിട്ട് പാരമ്പര്യമായിട്ട് ഇങ്ങനെ വരുന്നതാണോ സാറേ? ഇതറിയാൻ വേണ്ടിയായിരുന്നു.
പാരമ്പര്യമായിട്ട് ക്യാൻസർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 5 മുതൽ 10% ക്യാൻസർ മാത്രമാണ് പാരമ്പര്യമായിട്ട് വരുന്നത്. അതിൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിൽ പാരമ്പര്യമായിട്ട് വരാം. അത് ഞാൻ പറഞ്ഞ പോലെ ഒരു 10% താഴെ മാത്രമേ യൂഷ്വലി ബ്രസ്റ്റ് ക്യാൻസറിൽ പാരമ്പര്യമായിട്ട് വരാറുള്ളൂ. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരാളോ രണ്ടു പേരിലോ നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിൽ ഒരാളിൽ കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഓവറിയുടെ ക്യാൻസർ അല്ലെങ്കിൽ രണ്ട് ബ്രസ്റ്റിലും ക്യാൻസർ വരിക, വീട്ടിലെ പുരുഷന്മാരിൽ ബ്രസ്റ്റ് ക്യാൻസർ കാണപ്പെടുക, ഇങ്ങനെ എന്തെങ്കിലും കാണപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് റിലേറ്റീവ്സിലായാലും രണ്ടോ മൂന്നോ പേരിൽ ക്യാൻസർ കാണുക, ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊരു ജനറ്റിക് കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് അതിൻ്റെ ജനറ്റിക് കൗൺസിലിംഗ് നേടി നമുക്കിത് പാരമ്പര്യമായിട്ട് വരുന്നതാണോ ഇല്ലയോ എന്ന് അറിയാനുള്ള ചില ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 10% വരെ ഈ ബ്രസ്റ്റ് ക്യാൻസറുകൾ പാരമ്പര്യത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഹലോ ഹലോ എന്താ റോയിനാണ് പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ കേൾക്കുന്നുണ്ട്, സംസാരിച്ചോളൂ. ഏറ്റവും കൂടുതൽ ഇപ്പൊ കുടലിനാണല്ലോ ക്യാൻസർ വരുന്നത്, അതിനെ പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? കൂടാതെ നമ്മൾ കേരളത്തിൽ വളരെ കൂടുതലായി കുടലിൻ്റെ ആമാശയത്തിൻ്റെയും ക്യാൻസറുകൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് നമുക്ക് കൂടുതലായിട്ട് കുടൽ ക്യാൻസർ കാണാനായിട്ട് നമ്മുടെ റെഡ് മീറ്റിൻ്റെ ഉപയോഗം, ബീഫ് മട്ടൺ അതുപോലുള്ള റെഡ് മീറ്റിൻ്റെ ഉപയോഗം കൂടുന്നത് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്ന് പ്രതിരോധിക്കാൻ നമ്മൾ ഇതുപോലത്തുള്ള റെഡ് മീറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. രണ്ട്, നമ്മൾ മലം പോകുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള നിറവ്യത്യാസം, മലത്തിൽ രക്തം കാണുക, അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറിനെ കാണേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ ടെസ്റ്റ് വഴി, അതായത് മലത്തിൽ രക്തമുണ്ടോ എന്നുള്ള മലത്തിൻ്റെ ഒരു ചെറിയ ടെസ്റ്റ് ചെയ്യുന്ന വഴി ഇതിൻ്റെ എന്തെങ്കിലും ക്യാൻസറിൻ്റെ ഇതുണ്ടോ ഇല്ല, ആമാശയത്തിൻ്റെ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ വളരെ ലഘുവായിട്ടുള്ള മലത്തിൻ്റെ ഒരു ടെസ്റ്റ് വഴി നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി എന്നുള്ള ടെസ്റ്റ് ചെയ്ത് നമ്മൾ ആമാശയത്തിൻ്റെ ഇത് നോക്കേണ്ടതാണ്. തിരുവനന്തപുരത്ത് നിന്ന് രഞ്ജിത്ത് എന്നൊരു പ്രേക്ഷകനുണ്ട്. രഞ്ജിത്ത് സംസാരിച്ചോളൂ. സാർ, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. സാർ, എന്റെ സുഹൃത്തിന് മജ്ജമാറ്റികൾ ശസ്ത്രക്രിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആളുടെ അസുഖം വന്നിട്ട് മൾട്ടിപ്പിൾ മൈലോമ പറഞ്ഞേക്കുന്നത്. അപ്പം ഈ മജ്ജമാറ്റികൾ ശസ്ത്രക്രിയൊന്ന് പറഞ്ഞു തരാമോ സാർ? മജ്ജമാറ്റിവെക്കൽ ശാസ്ത്രക്രിയ നമ്മൾ മൾട്ടിപ്പിൾ മൈലോമ എന്നുള്ള അസുഖത്തിന് ഓട്ടോമോഡസ് ബോഡി മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ഒരു മജ്ജമാറ്റിവെക്കലാണ് ഉപയോഗിക്കുന്നത്. അതായത് രോഗിയുടെ തന്നെ മജ്ജ സ്റ്റെം സെൽസ് എടുത്ത് കീമോതെറാപ്പി കൊടുത്തു കഴിഞ്ഞിട്ട് രോഗിക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതാണ് ഓട്ടോലോഗസ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് മൈലോമ എന്ന അസുഖത്തിൽ വളരെ ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ്. ഇത് ഒട്ടും തന്നെ പേടിക്കേണ്ടതായിട്ടുള്ള, കുറച്ച് സങ്കീർണമായിട്ടുള്ളതാണ്. കാരണം ഒരു മാസം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും പ്രത്യേകമായ ഒരു മുറിയിൽ വെച്ച് ഇത് ചെയ്യുകയും ചെയ്യും. ഇത് നമ്മളിവിടെ ചെയ്യുന്നത് പേഷ്യൻ്റിന് ആദ്യം തന്നെ പേഷ്യൻ്റെ അസുഖം കൺട്രോളായ, മൈലോമ എന്നുള്ള അസുഖം നന്നായി കൺട്രോളായവർക്ക് മാത്രമാണ് ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അത് വന്ന് അസുഖം ഒരു വിധത്തിൽ കൺട്രോളായതിനു ശേഷം ഹൈ ഡോസിൽ ഈ പേഷ്യൻറ്റിന് കീമോതെറാപ്പി കൊടുക്കും. കീമോതെറാപ്പി കൊടുത്തു കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിൽ നിന്ന് തന്നെ ശേഖരിച്ച സ്റ്റെം സെൽസ് ഈ പേഷ്യൻറ്റിന് തന്നെ തിരിച്ചു കൊടുക്കും. അതാണ് നമ്മൾ ഈ മജ്ജമാറ്റിവെക്കൽ ശാസ്ത്രക്രിയയിൽ ചെയ്യുന്നത്. ഇത് മൈലോമയിൽ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വേണു എന്നൊരു പ്രേക്ഷകനുണ്ട്. വേണു സംസാരിച്ചോളൂ. വേണു കേൾക്കാമോ? ഡോക്ടർ ആ കോള് കട്ടായിരിക്കുന്നു. ഡോക്ടർ, എപ്പോഴും ക്യാൻസർ ചികിത്സയിൽ ഡോക്ടേഴ്സ് പറയുന്നൊരു കാര്യമാണ് വളരെ നേരത്തെ രോഗം കണ്ടെത്തണം, തിരിച്ചറിയണമെന്നൊക്കെയുള്ളത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് അവഗണിക്കാൻ പാടില്ലാത്തത്? ക്യാൻസറായി മാറാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ക്യാൻസർ നമുക്ക് തല മുതൽ അല്ലെങ്കിൽ ഉച്ചമുതൽ ഏത് അവയവത്തിലും ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലക്ഷണങ്ങൾ പ്രത്യേകമായി പറയുകയാണെങ്കിൽ നമ്മൾ ഏത് അവയവങ്ങളിലാണോ ക്യാൻസർ ബാധിക്കുന്നത് അത് വെച്ച് ലക്ഷണങ്ങൾ മാറിക്കൊണ്ടിരിക്കും. എന്നാലും ജനറലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു നമ്മുടെ വെയിറ്റ് ഒരു കാരണവും കൂടാതെ നമ്മുടെ വെയിറ്റ് കുറയുക, അതുപോലെ എന്ത് അസുഖമാണെങ്കിലും അത് പനിയാകാം അല്ലെങ്കിൽ ഒരു ചുമയാകാം, അങ്ങനെ എന്ത് അസുഖവും നമുക്ക് വിട്ടു മാറാതെ നിൽക്കുക, രണ്ടാഴ്ച മൂന്നാഴ്ചയിൽ കൂടുതൽ ഈ അസുഖങ്ങൾ വിട്ടുമാറാതെ നിൽക്കുകയാണെങ്കിൽ നമ്മളുടൻ തന്നെ ഒരു ഡോക്ടറിനെ കണ്ട് അതിൻ്റെ കാരണം നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ക്യാൻസർ ഏത് അവയവങ്ങളിൽ വരുന്നോ അതനുസരിച്ച് ലക്ഷണങ്ങൾ മാറും. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന സ്ത്രീകളിൽ കാണപ്പെടുന്ന ബ്രസ്റ്റ് ക്യാൻസർ, അത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ബ്രസ്റ്റിലുള്ള ചില തടിപ്പുകൾ അല്ലെങ്കിൽ ബ്രസ്റ്റിലുള്ള ഒരു ചെറിയ അൾസർ, ബ്രസ്റ്റിലുള്ള ഒരു വേദന ഇങ്ങനെയായിരിക്കും. 90% സമയത്ത് ചെറിയ തടിപ്പുകളായിട്ടായിരിക്കും ഇത് കാണുന്നത്.
അതുപോലെ നമ്മുടെ ശരീരത്തിൽ എവിടെ ചില തടിപ്പുകൾ വരുന്നു, പുതിയതായിട്ട് വർഷങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അഞ്ചോ പത്തോ വർഷമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഒരു തടിപ്പിനെ പറ്റിയല്ല, പുതിയതായിട്ട് വളരെ വേഗത്തിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കൊണ്ടോ നമ്മുടെ ശരീരത്തിൽ ഒരു പുതിയതായി നമ്മളൊരു തടിപ്പ് കാണുന്നു. അങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് വളരെ ഫാസ്റ്റായിട്ട് കൂടുന്നു, അതിനൊരു നിറവ്യത്യാസം കാണുന്നു, ഇനി ഇതിനോട് കൂടെ തന്നെ വെയിറ്റ് കുറയുക, വിശപ്പ് കുറയുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ ഉടൻ തന്നെ ഒരു ഡോക്ടറിനെ കണ്ട് അതെന്തെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഡോക്ടർ, നമുക്ക് കോഴിക്കോട് നിന്ന് വിജയകുമാർ എന്നൊരു പ്രേക്ഷകനുണ്ട്. വിജയകുമാർ സംസാരിച്ചോളൂ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഹലോ, നമുക്ക് സാധാരണ ഈ ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ ഇതുമാതിരി ഒരാൾക്ക് ക്യാൻസർ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നേരത്തെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ക്യാൻസർ നമുക്ക് വരുമോ ഇല്ലയോ എന്ന് നേരത്തെ അറിയാനായിട്ടുള്ള അങ്ങനത്തുള്ള ടെസ്റ്റുകൾ ഇപ്പം നമുക്ക് അവൈലബിൾ അല്ല. നമുക്ക് സ്ക്രീനിങ് എന്ന് പറയും, അതായത് ഈ ക്യാൻസർ ഇപ്പോൾ സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ, ഗർഭാശയ ഗള ക്യാൻസർ ഇങ്ങനെയുള്ള ക്യാൻസറുകൾ നമുക്ക് വരുമോ ഇല്ലയോ എന്ന് നേരത്തെ അറിയാനായിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്. മാമോഗ്രാം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുമോ ഇല്ലയോ നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഗർഭാശയ കള ക്യാൻസർ അല്ലെങ്കിൽ സെർവിക്സിൻ്റെ ക്യാൻസർ, പാപ്സ്മിയർ എന്ന് പറയുന്ന ഒരു നിസ്സാരമായിട്ടുള്ളൊരു ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ആ ക്യാൻസർ വരുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഏർലി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ക്യാൻസർ വരുമോ അങ്ങനെ ബ്ലഡ് ടെസ്റ്റിൽ കണ്ടുപിടിക്കാനുള്ളത് നമുക്ക് അറ്റ് പ്രസൻറ്റ് നമുക്ക് അവൈലബിൾ അല്ല. എന്നാൽ ചില രീതിയിലുള്ള ക്യാൻസറിൻ്റെ ബ്ലഡ് ടെസ്റ്റുകൾ ഇപ്പോൾ പഠനങ്ങൾ നടക്കുന്നു, അധികം താമസിക്കാതെ അങ്ങനെയുള്ള ചില ടെസ്റ്റുകൾ വരുവാനുള്ള സാധ്യതകളുണ്ട്. പാലക്കാട് നിന്ന് കമറുദ്ദീൻ ഉണ്ട്, ഡോക്ടർ ചോദിച്ചോളൂ. ഹലോ സർ, പറഞ്ഞോളൂ, കേൾക്കാം. ഞാൻ എനിക്ക് സലൈവറി ഗ്ലാൻഡ് ഉമിനിഗന്റിലായിരുന്നു ഉണ്ടായിരുന്നത്, 2 മന്ത് ബിഫോർ ആയിട്ട് ഉണ്ടായിരുന്നത്. ഹലോ പറയോ. ഹലോ, ഉമിനിഗന്റിലായിരുന്നു ക്യാൻസർ ഉണ്ടായിരുന്നത്. സർജറി ഉമിനിഗന്തി ഉമിനിഗന്തിയിലായിരുന്നു. ഇപ്പൊ സർജറി കഴിഞ്ഞ് ഇപ്പൊ ഞാനത് റേഡിയേഷൻ 30 റേഡിയേഷനും കഴിഞ്ഞിരിക്കുകയാണ്, ഒരു മാസമായി കഴിഞ്ഞിട്ട്. എനിക്കതിന്റെ രണ്ടാമത് വരാനുള്ള ചാൻസ് എങ്ങനെയാണ്? ഉമിനീർ ഗ്രന്ഥി പല രീതിയിലുണ്ട്. പരോട്ടിഡ് എന്ന് പറയുന്നൊരു ഗ്ലാൻഡുണ്ട്, സബ്മാൻഡിബുലാർ ഗ്ലാൻഡുണ്ട്. യൂഷ്വലി ഉമിനീർ ഗ്രന്ഥിയുടെ ക്യാൻസർ നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സർജറിയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ റേഡിയേഷനുമാണ് മിക്ക ഉമിനീർ ഗ്രന്ഥികളുടെ ട്രീറ്റ്മെൻറ്റും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ഫോളോ അപ്പ്, അടുത്ത 5 വർഷത്തേക്ക് റെഗുലറായിട്ട് ചികിത്സിക്കുന്ന ഡോക്ടറിൻ്റെ അടുത്ത് ഒരു ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. അത് 5 വർഷം നമ്മൾ സ്ഥിരമായിട്ട് പോയി കാണുകയും പരിശോധിക്കുകയും അതിൻ്റെ ടെസ്റ്റുകൾ നടത്തേണ്ടതാണ്. ഡോക്ടർ, കൂടുതൽ പ്രേക്ഷകരുടെ കോളുകളും കൂടുതൽ വിശദമായി നമുക്ക് സംസാരിക്കാനുമുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം. ഡോക്ടറേറ്റ് 2 PM തുടരുന്നു. ക്യാൻസർ ചികിത്സാ രംഗത്ത് നമ്മളെല്ലാം കേട്ട് പരിചയമുള്ളത് സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ ഈ 3 ചികിത്സാ രീതികൾ മാത്രമാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും നൂതനമായ ഇമ്മ്യൂണോതെറാപ്പി എന്ന ഒരു ചികിത്സയുടെ പേര് നമ്മൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു. എന്താണ് ഈ ചികിത്സാ രീതി, ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? പലപ്പോഴും പലരും ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനെ ഭയപ്പെടുന്ന തന്നെ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി എന്ന് കേട്ട് പലവിധമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ കാരണം, ഇതിൻ്റെ സൈഡ് എഫക്റ്റിലൊക്കെയുള്ള തെറ്റിദ്ധാരണ, ഇങ്ങനെയാണ് പലരും ഇതിനോടുള്ള പേടി വരുന്നത്. എന്നാലിപ്പോൾ നമുക്ക് ഒന്ന്, കീമോതെറാപ്പിയുടെ തന്നെ സൈഡ് എഫക്റ്റുകൾ വളരെ ഫലപ്രദമായി വരാതിരിക്കാനും മാനേജ് ചെയ്യാനുമുള്ള വളരെയധികം വേറെ ട്രീറ്റ്മെൻറ്റുകൾ നമുക്കിപ്പോൾ അവൈലബിളാണ്. അതുപോലെ തന്നെ പുതിയ ഒരു ചികിത്സാ രീതി, അതായത് ക്യാൻസർ രംഗത്ത് പുതിയതായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. ഇമ്മ്യൂണോതെറാപ്പി നമുക്ക് നമ്മുടെ മിക്ക ക്യാൻസറുകളും നമ്മുടെ ശരീരത്തിൽ പെടാനുള്ള ഒരു കാരണം നമ്മുടെ പ്രതിരോധ ശക്തി കുറയുന്നതാണ്. നമുക്ക് ഒരു ട്യൂമർ അല്ലെങ്കിൽ ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമ്മുടെ തന്നെ പ്രതിരോധ ശക്തി ഈ ക്യാൻസർ, ഈ ട്യൂമർ സെൽസ് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. അങ്ങനെ നമ്മുടെ പ്രതിരോധ ശക്തി കുറയ്ക്കുകയും ഈ ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ സ്പ്രെഡ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി എന്ന ട്രീറ്റ്മെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടുക എന്നാണ്. ചില മരുന്നുകൾ കാരണം നമ്മുടെ ശരീരത്തിലെ നമ്മുടെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടി നമ്മുടെ പ്രതിരോധ ശക്തി കൊണ്ട് തന്നെ ഈ ക്യാൻസർ സെൽസിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ് രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. ഈ ട്രീറ്റ്മെൻറ് നമ്മുടെ ഈ റേഡിയേഷൻ്റെയും കീമോതെറാപ്പിയുടെയും ഒക്കെ ചേർന്ന് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ് ആണോ, അതോ ഇത് തനിയെ
ഇത് തനിയെ ഇത് കീമോതെറാപ്പിയോ റേഡിയോതെറാപ്പിയോ അതിൻ്റെ കൂടെ ചെയ്യുന്നതല്ല, തനിയെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഇത് ഇപ്പോൾ ഇതിൻ്റെ പല ക്യാൻസറുകളിൽ ഇതിൻ്റെ പഠനങ്ങൾ വന്നു കഴിഞ്ഞു. ഞാൻ ഉൾപ്പെടുന്ന ഹോസ്പിറ്റൽ കിംസിലും ഇവിടെ എല്ലാം ഞങ്ങളിത് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇത് എല്ലാ ക്യാൻസറിനും ഇപ്പോൾ അപ്രൂവ് ആയിട്ടില്ല. ലങ് ക്യാൻസറിനും ഇമ്യൂണോതെറാപ്പി ഇല്ല, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ കൂടുതലും ഈ ഇമ്യൂണോതെറാപ്പി യൂസ് ചെയ്യുന്നത് ഇത് മരുന്നുകൾ തന്നെയാണ്. നമ്മൾ ഡ്രിപ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്വാസകോശത്തിൻ്റെ ക്യാൻസർ, കിഡ്നിയുടെ ക്യാൻസർ, ത്വക്കിൽ വരുന്ന മെലനോമ എന്ന് പറയുന്ന ക്യാൻസർ, ലിംഫോമ ഇങ്ങനെ തുടങ്ങിയ ക്യാൻസറുകളിലാണ് ഇപ്പോൾ ഇത് ഉപയോഗിച്ച് വരുന്നത്. ഡോക്ടർ, നമുക്ക് തിരുവല്ലയിൽ നിന്ന് രാഹുൽ എന്നൊരു പ്രേക്ഷകനുണ്ട്. രാഹുൽ, സംസാരിച്ചോളൂ. എന്റെ ഫാദറിന് വേണ്ടിയാണ് വിളിക്കുന്നത്. പറഞ്ഞോ. മൾട്ടിപ്പിൾ മൈലോമയാണ് പറഞ്ഞത്. അപ്പം ഒരു വർഷത്തോളം താലിഡോമൈഡ് കഴിച്ചിരുന്നു. അതിനനുസരിച്ച് കുറവില്ലാതെ വന്നപ്പോഴ കീമോ സ്റ്റാർട്ട് ചെയ്തു. 24 കീമോളം കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോഴ് ലെനാഡോമൈഡ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഹെൽത്തിയിൽ വലിയ വ്യത്യാസം ഒന്നും കാണുന്നില്ല. എത്ര വയസ്സുണ്ട് അച്ഛന്? 62. മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്നത് നമ്മുടെ മജ്ജയിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം പ്ലാസ്മ സെൽസ് എന്ന് പറയുന്ന ഒരു സെല്ലിൽ ഉണ്ടാകുന്ന ഒരു വ്യതിയാനമാണ് മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ മൈലോമ നമുക്ക് ഉറപ്പായിട്ടും ട്രീറ്റ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള താലിഡോമൈഡ്, ലെനഡോമൈഡ് ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം ഇതിനെ യൂസ് ചെയ്യുന്നതാണ്. ചില പേഷ്യൻസിൽ ഈ മൾട്ടിപ്പിൾ മൈലോമയുടെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കുറച്ച് കാലത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ അത് നല്ല രീതിയിൽ അത് ചികിത്സിച്ച് നമുക്ക് കൺട്രോൾ വെക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് മൾട്ടിപ്പിൾ മൈലോമ. ഡോക്ടർ, നമുക്ക് ഇനിയൊരു ഇടവേളയാണ്. ഡോക്ടർ, 2 PM തുടരുന്നു. കൊല്ലത്ത് നിന്ന് സീത എന്നൊരു പ്രേക്ഷകയാണ്. സീത, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ ഡോക്ടർ, ഞാൻ എന്റെ അച്ഛന് വേണ്ടിയാണ് ചോദിക്കുന്നത്. അച്ഛന് 62 വയസ്സുണ്ട് ഡോക്ടർ. അപ്പോ ബ്രോങ്കോസ്കോപ്പി ചെയ്തപ്പോ ലങ്സിലും ഉണ്ട്, പിന്നെ അത് ബാക്ക് ബോണിലോട്ടും ആയിട്ടുണ്ടെന്നാ പറഞ്ഞതേ. അപ്പോ ഇപ്പോ നമ്മള് ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പം 10 റേഡിയേഷൻ കഴിഞ്ഞിട്ടുണ്ട് അച്ഛന്. പിന്നെ ഇപ്പം 17th ഇനി ഒരു കൗണ്ടൂടെ നോക്കിയിട്ട് കീമോ സ്റ്റാർട്ട് ചെയ്യാനാ പറയുന്നേ. അപ്പോ ഡോക്ടർ, ഇത് കീമോ സ്റ്റാർട്ട് ചെയ്യുമ്പോ വേദന ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. അപ്പൊ എന്താണെന്ന് പറയോ ഡോക്ടർ? എന്താ? അതെ, അതുതന്നെയാണ് ഞങ്ങളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ശ്വാസകോശത്തിൻ്റെ ക്യാൻസറിനെ പറ്റിയാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അത് ഉറപ്പായിട്ടും ഇപ്പോൾ എടുത്ത പോലെ ആദ്യം റേഡിയേഷൻ എടുക്കുകയും അതിന് കീമോതെറാപ്പി എടുക്കുകയും വേണം. അത് എല്ലിലേക്ക് സ്പ്രെഡ് ചെയ്തിരിക്കുന്നതിൽ ഉറപ്പായിട്ടും അതിന് കീമോതെറാപ്പിയുടെ ആവശ്യവുമുണ്ട്. കീമോതെറാപ്പി തന്നെ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കീമോതെറാപ്പി ഏറ്റവും അത് വേദന ഒന്നും തന്നെ പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് കീമോ എടുക്കുമ്പോൾ വേദന. കീമോ എന്ന് പറയുന്നത് ക്യാൻസറിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ മാത്രമാണ്. സാറിന് ഏത് മരുന്ന് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇതും ടാബ്ലറ്റ് ഫോമിലും ഇഞ്ചക്ഷനായിട്ടും തോൽപ്പുറത്തിൽ കൊടുക്കുന്നതുമായിട്ടുള്ള അതേ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഒരു ഇതിൽ അതിനെ ഭയക്കേണ്ടതായിട്ടില്ല. അതൊരിക്കലും ഒരു വേദനയോ അങ്ങനെ ഒന്നും തന്നെ വരികയില്ല. പിന്നെ ഉറപ്പായിട്ടും ചില പ്രശ്നങ്ങളുണ്ട്. അത് ഉറപ്പായിട്ടും ആ ചികിത്സിക്കുന്ന ഡോക്ടർ നിങ്ങൾ പറഞ്ഞു തരികയും അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ളത് ഉറപ്പായിട്ടും പറഞ്ഞു തരും. അതുപോലെ തന്നെ ഛർദ്ദിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ നമ്മൾ പേടിക്കേണ്ടതില്ല. അതിനെല്ലാം ഫലപ്രദമായിട്ടുള്ള മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കുകയാണെങ്കിൽ ഛർദ്ദിലോ അങ്ങനെയുള്ള പ്രോബ്ലംസോ ഒന്നും തന്നെ വരികയില്ല. ഡോക്ടർ, ക്യാൻസർ ചികിത്സാ ഘട്ടത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും സൈഡ് എഫക്ട്സും തന്നെയാണ് ഇപ്പോൾ സീത പറഞ്ഞതുപോലെ ഈ രോഗികൾ ഈ അസുഖത്തെയും ഈ ട്രീറ്റ്മെൻറ്റിനെയും ഇത്രയധികം ഭയപ്പെടാനുള്ള കാരണം. ഇപ്പോൾ പുതിയ ടാർഗറ്റഡ് തെറാപ്പി പോലുള്ള ചികിത്സകൾ പാർശ്വഫലങ്ങൾ ലഘൂകരിക്കുന്ന തരത്തിലുള്ള ചികിത്സകൾ ഉണ്ട്. അപ്പോൾ അതൊന്ന് വിശദമാക്കാമോ? കീമോതെറാപ്പിയിൽ നമ്മൾ ഒരു പേഷ്യൻറ്റ് നമ്മൾ കീമോതെറാപ്പി കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വളരെയധികം നിയന്ത്രണമില്ലാതെ അല്ലെങ്കിൽ ക്യാൻസർ സെൽസ് റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യുന്ന ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കീമോതെറാപ്പി കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ടുള്ള റാപ്പിഡായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സെൽസിനെയും അത് നശിപ്പിക്കും. അങ്ങനെയാണ് കീമോതെറാപ്പി കൊടുക്കുമ്പോൾ പലപ്പോഴും മുടി കൊഴിയുന്നതും അല്ലെങ്കിൽ വായിൽ അൾസർ വരുന്നതും ഒക്കെ ഇങ്ങനെയുള്ള റാപ്പിഡ് സെൽസിനെ നശിപ്പിക്കുമ്പോഴാണ്. എന്നാൽ ഇപ്പോൾ പുതിയതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുന്ന ഈ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ക്യാൻസർ സെൽസിനെ മാത്രം നോക്കി ക്യാൻസർ സെൽസിനെ മാത്രം കൊല്ലുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ ടാർഗറ്റഡ് തെറാപ്പി. അതിൽ നമ്മുടെ നോർമൽ സെൽസിന് യാതൊരു പ്രോബ്ലവും വരില്ല. അങ്ങനെ വരുമ്പോൾ ഈ സൈഡ് ഇഫക്ട്സ്, ഈ പറഞ്ഞ പല സൈഡ് ഇഫക്ട്സും ഇല്ലാതെയാകും. ഈ ടാർഗറ്റഡ് തെറാപ്പി ഇപ്പോൾ വളരെയധികം നമ്മൾ ലങ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ലിംഫോമ തുടങ്ങിയ ക്യാൻസറിൽ വളരെ ഫലപ്രദമായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്നു. വളരെയധികം നന്ദി ഡോക്ടർ, വളരെ വിശദമായി ഞങ്ങളോട് സംസാരിച്ചത്. ആത്മവിശ്വാസത്തോടെ ക്യാൻസറിനെ നേരിടാൻ
സഹായിക്കുന്ന നൂതന ചികിത്സാ മാർഗങ്ങളുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ 2 PM അവസാനിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം.